ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന സ്ഥലത്ത് നിന്ന് മലയാള സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് ചുവടുവെച്ച ആളാണ് രതീഷ് എന്ന സിനിമാ നടൻ. ഏകദേശം 150 ചിത്രങ്ങളിൽ അഭിനയിച്ച രതീഷ് സിനിമകളിൽ വില്ലനായും നായകനായും ഒക്കെ തിളങ്ങി. എന്നാൽ അദ്ദേഹത്തിന് എക്കാലവും ആ താരപരിവേഷം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിച്ചില്ല. 1977 പുറത്തിറങ്ങിയ വേഴാമ്പൽ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് രതീഷ് എന്ന ഒരു പുത്തൻ താരോദയമെത്തിയത്. പിന്നീട് എണ്ണിയാൽ തീരാത്ത കഥാപാത്രങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തി. മുൻമന്ത്രിയായിരുന്ന MK പ്രേമചന്ദ്രന്റെ മകളായ ഡയാനയെയാണ് രതീഷ് വിവാഹം കഴിച്ചത്. ഇരുവർക്കും 4 2002 ഹാർട്ട് അറ്റാക്ക് വന്ന നടൻ ലോകത്തോട് വിട പറഞ്ഞത്. വെറും 48 വയസ്സിലായിരുന്നു അന്ത്യം. പിന്നീട് ആ കുടുംബത്തിന്റെ കാരണവരായി നിന്നത് സുരേഷ് ഗോപിയായിരുന്നു. കൂടെ ആ കുടുംബത്തിന് കൈത്താങ്ങാവാൻ രാധികയും വന്നു. ഇപ്പോഴിതാ സുരേഷ് ഗോപി തന്റെ പ്രിയപ്പെട്ട രതീഷ് ഷെട്ടിനെയും ഭാര്യ ഡയാന ചേച്ചിയെയും കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. ജീവിതത്തിൽ പല ദുരന്തങ്ങളും വലിയ കടബാധ്യതകളും ഒക്കെ രതീഷിനുണ്ടായിരുന്നു. രതീഷ് മരിച്ചതിന് ശേഷം 4 കൊണ്ട് ജീവിക്കാൻ ഡയാന ചേച്ചി നന്നായി പോരാടി. അപ്പോഴെല്ലാം സഹായത്തിനായി താനും തന്റെ കുടുംബവും ചെന്നിരുന്നു. രതീഷിന്റെ മകളുടെ വിവാഹ ചടങ്ങിൽ അച്ഛന്റെ കടമകളെല്ലാം ചെയ്തത് സുരേഷ് ഗോപിയായിരുന്നു. വലിയ ആത്മബന്ധമായിരുന്നു രതീഷ് ഏട്ടനുമായി തനിക്കുണ്ടായിരുന്നതെന്ന് സുരേഷ് ഗോപി പറയുന്നു. മോനെ എന്ന് മാത്രമേ അദ്ദേഹം തന്നെ വിളിച്ചിട്ടുള്ളൂ. ഒരു പരിപാടിക്കിടെയാണ് സുരേഷ് ഗോപി രതീഷിനെ കുറിച്ച് സംസാരിച്ചത്. രതീഷിന്റെ മകനായ പത്മരാജനും ആ പരിപാടിയിലുണ്ടായിരുന്നു. ഞാൻ ആദ്യമായി കയറിയ ഒരു ലക്ഷറി കാർ രതീഷ് ഏട്ടന്റെ ആയിരുന്നുവെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു. സ്റ്റാൻഡേർഡ് 2000 ഇറങ്ങിയ സമയമായിരുന്നു അത്. ആ കാർ വരുമ്പോൾ തന്നെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. രാജാവിൻ്റെ മകൻ സിനിമയുടെ സെറ്റിൽ അദ്ദേഹം ആ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. രതീഷേട്ടൻ്റെ ഭാര്യയായ ഡയാന ചേച്ചി ഒരു ധീരവനിതയാണ്. താനാണ് ഡയാന ചേച്ചിയുടെ സ്ഥാനത്തെങ്കിൽ പണ്ടേ ആത്മഹത്യ ചെയ്തേനെ. പക്ഷേ ചേച്ചി തൻ്റെ 4 വളരെ നന്നായി വളർത്തി. മക്കളെ ചിറകിനിടയിൽ കരുതുന്ന ഒരു തള്ളക്കോഴിയെ പോലെയായിരുന്നു ഡയാന ചേച്ചി എന്ന് വിതുമ്പിക്കൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞു. മകൻ പത്മരാജൻ്റെയും കണ്ണുകൾ ഇതെല്ലാം കേട്ട് നിറഞ്ഞു. ചില സിനിമകളുടെ നിർമ്മാണം ഏറ്റെടുത്താണ് വലിയ സാമ്പത്തിക ബാധ്യതയ്ക്ക് രതീഷ് അടിമപ്പെടുന്നത്. രതീഷിന്റെ മകൾ പാർവതി മധുര നാരങ്ങ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു മകനായ പത്മരാജ് രതീഷും സിനിമാ നടനാണ്. അർബുദ രോഗത്തെ തുടർന്നാണ് രതീഷിന്റെ ഭാര്യ ഡയാന മരിക്കുന്നത്.